നമുക്കറിയാം ഇത്തവണ ഓണത്തിന് കോവിഡ് ആയതുകൊണ്ട് എവിടെയും പ്രത്യേകിച്ച് ഒരു ആഘോഷങ്ങളുമില്ല. പ്ലാനറ്റേറിയത്തിലും കാര്യമായ ഒരു ആഘോഷവുമില്ല. പക്ഷേ നമ്മൾ എല്ലാ വർഷവും കമ്പോലി നടത്താറുണ്ട്. പക്ഷേ ഇത്തവണ നമുക്ക് കമ്പോലി ഒന്നും നടത്താൻ പറ്റില്ല. എന്നാൽ പ്ലാനറ്റേറിയത്തിലെ കമ്പോലിയുമായി ബന്ധപ്പെട്ട ഒരു സയൻസ് എക്സിബിറ്റ് ഉണ്ട്, ടഗ് ഓഫ് വാർ എന്ന് പറയുന്നത്. ഈ ടഗ് ഓഫ് വാർ എക്സിബിറ്റിൽ നമുക്ക് വേണമെങ്കിൽ മൂന്നോ നാലോ പേരോ നിർത്തി സോഷ്യൽ ഡിസ്റ്റൻസിംഗ് എല്ലാം കീപ്പ് ചെയ്ത് ഒരു ചെറിയ കമ്പോലി പോലെ നടത്താം. അത് നമ്മളൊരു പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സയൻസ് വീഡിയോ തയ്യാറാക്കിയാലോ എന്ന് ഉള്ളൊരു ചിന്തയിലാണ് ഇങ്ങനെയൊരു പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കമ്പോലി ചെയ്യുന്നതിനായിട്ട് എക്സിബിറ്റിൻ്റെ അടുത്തേക്ക് പോയാലോ? നമ്മളെ മൂന്നാല് സ്റ്റാഫ് മെമ്പേഴ്സിനെയും വിളിക്കാം. കോവിഡ് പ്രോട്ടോക്കോൾ എല്ലാം പാലിച്ച് മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും കീപ്പ് ചെയ്തിട്ട് നമുക്ക് കമ്പോലിയിലേക്ക് പോയാലോ? എൻ്റെ ടീമിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അവർ നാല് പേരുണ്ട്. അപ്പോൾ ഈ പുള്ളി അവരുടെ എഡ്ജിലെത്തിയാൽ അവർ ജയിച്ചു, ഈ പുള്ളി എൻ്റെ എഡ്ജിലെത്തിയാൽ ഞാൻ ജയിച്ചു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പുള്ളി സെൻറ്ററിലെത്തി, അവർ നാല് പേര് ഒഴിച്ചിട്ടുണ്ട്, കിട്ടുന്നില്ല. പുള്ളിടാ എൻ്റെ എഡ്ജിലെത്തി. ഓക്കെ, ജയിച്ചിരിക്കുന്നു. അപ്പോൾ സത്യത്തിൽ ജയിച്ചത് ഞാനല്ല, സയൻസാണ്. അതായത് നമ്മളിവിടെ ഒരു പുള്ളി ഉപയോഗിച്ചാണ് ഈ കമ്പോലി നടത്തിയത്. അതുകൊണ്ട് അവർ നാല് പേരുണ്ടെങ്കിലും എൻ്റെ ഭാഗത്ത് ഞാൻ കുറച്ച് എഫേർട്ട് കൊടുത്താൽ അതൊരു വലിയ ബലമായി മാറും. അതുകൊണ്ടാണ് ഞാൻ ജയിച്ചതും അവർ തോറ്റു പോയതും. യഥാർത്ഥത്തിൽ ഞാൻ ജയിച്ച് അവർ തോറ്റു പോവുകയല്ല ചെയ്തത്, മറിച്ച് ജയിച്ചത് സയൻസാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കമ്പോലി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഉപയോഗിച്ച ഈ ഒരു എക്സിബിറ്റിൻ്റെ ശാസ്ത്രം എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു കമ്പോലിക്ക് വേണ്ടി ഉപയോഗിച്ചത് ശാസ്ത്ര കേന്ദ്രത്തിലെ ടഗ് ഓഫ് വാർ എന്ന് പറയുന്ന ഒരു എക്സിബിറ്റാണ്. ടഗ് ഓഫ് വാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ കാണാം. ഇവിടെ ഒരു പുള്ളി സിസ്റ്റം ഉണ്ട്. ഈ ഒരു പുള്ളി സിസ്റ്റം ഇവിടെ ഈ തട്ടിൽ നിൽക്കുന്ന ആൾ ഈ ഒരു പുള്ളി സിസ്റ്റത്തിലേക്ക് കണക്റ്റഡാണ്. അതുപോലെ ഇവിടെ ഈ സൈഡിൽ നിൽക്കുന്ന ആൾക്ക് ഈ ഒരു ഒറ്റ റോപ്പ് ഈ സൈഡിൽ നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോകുന്നത്. എന്നാൽ ഇപ്പോൾ നിൽക്കുന്ന ആൾക്ക് ഇവിടെ നിങ്ങൾക്ക് ആറ് പുള്ളികളുടെ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് ഇവിടെ നിൽക്കുന്ന ആൾ വളരെ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ തന്നെ അവിടെ നാലോ അഞ്ചോ ആൾ നിന്നാലും ഈസി ആയിട്ട് ഈ സൈഡിൽ നിൽക്കുന്ന ആൾക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റും. കാരണം ഈ ഒരു പുള്ളി സിസ്റ്റം അയാൾക്കൊരു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൊടുക്കും. അപ്പോൾ അയാൾ കൊടുക്കുന്ന ഒരു ചെറിയൊരു ഫോഴ്സ് വലിയ ഫോഴ്സായി മാറുകയും അയാൾക്ക് എളുപ്പത്തിൽ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. അതുപോലെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ പ്ലാനറ്റേറിയത്തിൻ്റെ ചാനൽ RSC കാലിക്കറ്റ് വേർച്വൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കൂടുതൽ രസകരമായ സയൻസ് വീഡിയോസ് നിങ്ങൾക്ക് കാണാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ. We'll be right back.